പറഞ്ഞു തുടരുന്ന നിവർത്ത വിശേഷത്തിന്റെ സമയമാണ്. തൊഴിലാളി സംഘടനകളുടെ 48 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി അവസാനിക്കാനിരിക്കുകയാണ്. പണിമുടക്കിന് 2-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പണിമുടക്കിന്റെ വാർത്തകൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിലെ പ്രധാന വാർത്ത. മാതൃഭൂമിയുടെ 1-ാം പേജും വ്യത്യസ്തമല്ല. പണിമുടക്ക് പൂർണ്ണം, കേരളത്തിൽ പൂർണ്ണം, മറ്റിടങ്ങളിൽ ഭാഗികം എന്ന തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. തൊഴിലാളി സംഘടനകളുടെ 48 മണിക്കൂർ പണിമുടക്കിൽ ബാങ്കിംഗ് മേഖല നിശ്ചലമായി. അമ്പാലയിൽ AITC നേതാവ് കൊല്ലപ്പെട്ടു. നോയിഡയിൽ ഫാക്ടറിക്ക് തീവച്ചു തുടങ്ങിയ പണിമുടക്കിന്റെ വാർത്തകളെല്ലാം തന്നെ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതുപോലെ ദേശീയ പണിമുടക്കിന്റെ ആദ്യ ദിനം നോയിഡയിലെ ഫാക്ടറികളൊന്നിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറുകൾക്ക് സമരാനുകൂലികൾ തീവച്ചതിന്റെ ചിത്രവും മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ സംസ്ഥാനത്തും പണിമുടക്കിൽ അങ്ങിങ്ങ് അക്രമവും കല്ലേറുമുണ്ടായി എന്ന വാർത്തയും മാതൃഭൂമി 1-ാം പേജിൽ കാണാം. ദേശീയ പണിമുടക്കിനെ തുടർന്ന് വിജനമായ തമ്പാനൂരിലെ റോഡിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നവർ എന്ന തലക്കെട്ടോടുകൂടി തിരുവനന്തപുരത്ത് നിന്നുള്ള പണിമുടക്കിൻ്റെ ഒരു ചിത്രവും മാതൃഭൂമിയുടെ തിരുവനന്തപുരം എഡിഷൻ്റെ 1-ാം പേജിൽ കാണാം. അതുപോലെ മാതൃഭൂമി 1-ാം പേജിൽ ശ്രദ്ധേയമായി നൽകിയിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട്, മദ്യം വാങ്ങുന്നതിനുള്ള പ്രായപരിധി 21 വയസ്സാക്കുന്നു എന്നുള്ളതാണ്. മദ്യം വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള പ്രായപരിധി 21 വയസ്സായി ഉയർത്തുന്നു. ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കേരള അബ്കാരി ഭേദഗതി ഓർഡിനൻസിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സ്കൂൾ കുട്ടികൾ പോലും സ്കൂൾ യൂണിഫോമിൽ മദ്യം വാങ്ങുന്ന റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം. മാതൃഭൂമി 1-ാം പേജിൽ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ കൊപ്ര സംഭരണം പാളുന്നു എന്ന വാർത്തയും മാതൃഭൂമി 1-ാം പേജിൽ കാണാം. കൊപ്ര സംഭരണത്തിൽ ലാഫിനുണ്ടാവുന്ന നഷ്ടത്തിൻ്റെ 15% മാത്രമേ വഹിക്കാനാവൂ എന്ന് കേന്ദ്രം. ഇതോടെ ഈ വർഷത്തെ കൊപ്ര സംഭരണം തുടക്കത്തിൽ തന്നെ ആശങ്കയിലായി എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. മുൻവർഷങ്ങളിൽ നഷ്ടം മുഴുവൻ നികത്തിയിരുന്നത് കേന്ദ്ര സർക്കാരാണ്. നഷ്ടം സഹിച്ച് സംഭരിക്കാൻ നാഫെഡ് തയ്യാറാവില്ല എന്നതിനാൽ ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ സംഭരണം പാളുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ ഇന്ത്യ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി എത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ അപലപിച്ച വാർത്തയും മാതൃഭൂമി 1-ാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ചരിത്രത്തിലെ നാണം കെട്ട സംഭവമാണിതെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ പറഞ്ഞിരിക്കുന്നത്. ജാലിയൻ വാലാബാഗിൽ സംഭവിച്ചത് ബ്രിട്ടൻ മറക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ സ്മാരകത്തിലെ സന്ദർശക പുസ്തകത്തിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചതെന്നും മാതൃഭൂമി റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ സുവർണക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ഡേവിഡ് കാമറൂൺ സമൂഹ പാചകശാലയിൽ ചപ്പാത്തി ചൂടുന്ന ചിത്രവും മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മനോരമയുടെ മുൻപേജും വ്യത്യസ്തമല്ല എങ്കിലും ചിത്രങ്ങൾ കൊണ്ട് മനോരമയുടെ മുൻപേജ് സമ്പന്നമാണ്. പണിമുടക്ക് സംബന്ധിച്ചുള്ള 4 ചിത്രങ്ങളാണ് ഇന്ന് മനോരമ മുൻപേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വൻനഗരങ്ങളെ പണിമുടക്ക് ബാധിച്ചില്ല എന്നുള്ളതാണ് മനോരമയുടെ തലക്കെട്ട്. പൊതുപണിമുടക്കിൽ കേരളത്തിൽ അങ്ങിങ്ങ് അക്രമങ്ങൾ നടന്നു. പ്രതിഷേധത്തിൽ അണിചേർന്ന് പ്രമുഖ ട്രേഡ് യൂണിയനുകൾ തലസ്ഥാനത്ത് നടത്തിയ മാർച്ചിന്റെ ചിത്രമാണ് വലുതായി കൊടുത്തിരിക്കുന്നത് മനോരമ മുൻപേജിൽ. അതോടൊപ്പം വൻനഗരങ്ങളിൽ പണിമുടക്ക് എങ്ങനെയായിരുന്നു എന്നത് സൂചിപ്പിക്കുന്ന ചിത്രം ഇടതുവശത്ത് ആയി മനോരമ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ചെന്നൈയിലും മുംബൈയിലും ദില്ലിയിലും നിന്നുള്ള കാഴ്ചകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ നിരത്തിലുണ്ട്, ആളുകൾ നിരത്തിലുണ്ട്. വൻനഗരങ്ങളെ പണിമുടക്ക് ബാധിച്ചില്ല എന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് മനോരമ മുൻപേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഹരിയാനയിൽ AITUC നേതാവ് ബസ് കയറി മരിച്ച സംഭവവും കോളം വാർത്തയായി മുൻപേജിൽ തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. താമരശ്ശേരിയിൽ സമരക്കാർ തടഞ്ഞ കാർ പൊടുന്നനെ മുന്നോട്ടെടുത്തപ്പോൾ യുവാവിന്റെ ദേഹത്ത് കയറിയിറങ്ങി. അരക്കെട്ടിന് താഴെ സാരമായി പരിക്കേറ്റ സജിത്തിന്റെ ചിത്രം സഹിതം ആ വാർത്തയും മനോരമയുടെ മുൻപേജിൽ ഇടം പിടിക്കുന്നു. നാടാർ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഏകാംഗ കമ്മീഷനെ നിയോഗിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ച വാർത്തയും മനോരമയുടെ മുൻപേജിലുണ്ട്. KSRTCക്ക് 25 കോടി രൂപ കൂടി സഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്തയാണ് മനോരമ മുൻപേജിൽ നൽകിയിരിക്കുന്നത്. ഇനി രാത്രിയിലും പോസ്റ്റ്മോർട്ടം നടക്കും, അതിനുള്ള അനുമതിയായിരിക്കുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള അനുമതിയാണ് മന്ത്രിസഭ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മെഡിക്കോ ലീഗൽ കോഡിൽ മാറ്റം വരുത്താനും മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ മനോരമയിൽ കിഷോർ സൂചിപ്പിച്ചതുപോലെ തന്നെ, ക്ഷമിക്കണം, മാതൃഭൂമിയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നാണം കെട്ട സംഭവമെന്ന് കാമറൂൺ പറഞ്ഞ വാർത്ത, അതോടൊപ്പം ഡേവിഡ് കാമറൂൺ പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്മാരകത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രമാണ് മനോരമ മുൻപേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഖേദമറിയിച്ചെങ്കിലും കാമറൂൺ മാപ്പ് പറയാൻ തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇങ്ങനെ ഇത്തരത്തിൽ ഖേദമെങ്കിലും അറിയിക്കുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ എന്നുള്ളതും ശ്രദ്ധേയമാണ്. മനോരമ
മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗം ശ്രീലങ്കയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർക്കാഴ്ചയായി പുറത്തു വന്ന ആ ചിത്രം തന്നെയാണ്. ശ്രീലങ്കയിൽ 12 വയസ്സുകാരനായ ഒരു ബാലൻ അർദ്ധനഗ്നനായി ശ്രീലങ്കൻ സൈന്യത്തിന്റെ തടവിലിരിക്കുകയും വെടിയേറ്റം മരിച്ചു കിടക്കുകയും ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആരെയും അസ്വസ്ഥരാക്കുമെന്ന് സൂചിപ്പിക്കുന്ന മുഖപ്രസംഗം ആ 12-കാരനെ കൊന്നതെന്തിന്? പ്രഭാകരന്റെ മകന്റെ ചിത്രങ്ങൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും നിൽക്കുമ്പോഴാണ് മുഖപ്രസംഗമായി മനോരമയിൽ അത് ഇടം പിടിക്കുന്നത്. കേരള മുതൽ ഒന്നാം പേജിലേക്ക് വരികയാണെങ്കിൽ കേരള മുതൽ ഒന്നാം പേജിലും പണിമുടക്കിന്റെ വാർത്തകൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പണിമുടക്കിൽ രാജ്യം സ്തംഭിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് കേരള മുതൽ വാർത്ത നൽകിയിരിക്കുന്നത്. അതുപോലെ അമ്പാലയിൽ തൊഴിലാളി നേതാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചതും നോഡിൽ ഫാക്ടറികൾക്ക് തീവച്ച കാര്യവും കേരള മുതൽ ഒന്നാം പേജിലെ റിപ്പോർട്ടുകൾക്കൊപ്പം നൽകിയിട്ടുണ്ട്. അതുപോലെ മൂന്ന് ചിത്രവും പണിമുടക്കുമായി ബന്ധപ്പെട്ട മൂന്ന് ചിത്രവും കേരള മുതൽ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയ പ്രകടനത്തിന്റെ ചിത്രമാണ് ഒന്ന്. രണ്ട്, ബാംഗ്ലൂരിൽ നിന്നും ഫോർട്ട് കൊച്ചിക്ക് പോകാനെത്തിയ നോർത്ത് ഐലൻഡുകാരി മക്കളോടൊപ്പം വൈറ്റില മൊബിലിറ്റി ഹബിൽ തങ്ങുന്നതിൻ്റെ ചിത്രമാണ് മറ്റൊന്നായി കേരളമതി കൊടുത്തിരിക്കുന്നത്. ഭക്ഷണം കിട്ടാതെ വളർന്ന ഇവർക്ക് അടുത്ത ക്ഷേത്രത്തിലെ ജീവനക്കാർ നൽകിയ നിവേദ്യമായിരുന്നു ഭക്ഷണമെന്നാണ് ഇതോടൊപ്പം നൽകിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. അതുപോലെ നോയിഡയിൽ ഫാക്ടറി വളപ്പിൽ കിടന്ന വാഹനങ്ങൾക്ക് സമരാനുകൂലിൽ തീയിട്ടതിൻ്റെ ചിത്രവും കേരളമതിരെ ഒന്നാം പേജിൽ കാണാം. മറ്റൊരു ശ്രദ്ധേയമായ റിപ്പോർട്ട് കേരള മുതൽ ഒന്നാം പേജിൽ കാണാൻ കഴിയുന്നത് 7 ഉപഗ്രഹങ്ങളുമായി PSLV ഈ മാസം 25 കുതിച്ചു വരുമെന്നാണ്. ISROയുടെ വടക്കുതിരിയായ PSLV റോക്കറ്റ് ഈ മാസം 25 7 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. PSLVയുടെ 20-ാമത്തെ വിക്ഷേപണമാണിത്. ഈ മാസം 22 മുതൽ 25 വരെയാണ് വിക്ഷേപണത്തിനുള്ള കാലയളവ്. 59 മണിക്കൂറാണ് കൗണ്ട് ഡൗൺ. 25-ാം തീയതി വൈകിട്ട് 5:56 വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണത്തറയിൽ സജ്ജമായി നിൽക്കുന്ന PSLV റോക്കറ്റിൽ 7 ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചു കഴിഞ്ഞു. കൗണ്ട് ഡൗൺ തുടങ്ങിയ ശേഷം ഉപഗ്രഹത്തിൽ ഇന്ധനം നിറയ്ക്കുമെന്നും കേരളമുതൽ ഒന്നാം പേജിലെ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ സർക്കാരിനെ താഴെയിറക്കാൻ LDF ശ്രമം തുടങ്ങി തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വാർത്തകളുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കേരളമുതൽ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. സർക്കാരിനെ തുടരാൻ ആരുടെയും ഔദാര്യം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനെ താഴെയിറക്കാനുള്ള LDF തീരുമാനം മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. UDFന് ജനങ്ങളുടെ ഔദാര്യം മതി, 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം ജനങ്ങളുടെ ഔദാര്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു. അതുപോലെ തിരുവനന്തപുരം ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ചൊവ്വാഴ്ച നടക്കാനിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ചുള്ള കുത്തിയോട്ട വൃതാരംഭ ദിനത്തിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്ന ബാലൻ്റെ ചിത്രവും കേരളമതി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ പണിമുടക്കുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രത്യേകമായിട്ട് കേരളമതി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. പണിമുടക്കിൻ്റെ ഒന്നാം ദിവസം കേരളത്തിൽ ജനങ്ങൾ വീട്ടിലിരുന്നു എന്നാണ് കേരളമതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തിരുവനന്തപുരത്ത് ടെക്നോപാർക്കിലേക്ക് ജോലിക്ക് പോയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് കല്ലേറിൽ പരിക്കേറ്റുവെന്നും അതുപോലെ കോഴിക്കോട്ട് സമരാനുകൂലികൾ പോലീസുകാരെ മർദ്ദിച്ചു എന്നുള്ള വാർത്തയും കേരളമതി ഒന്നാം പേജിൽ പണിമുടക്കിൻ്റെ കേരളവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നൽകിയിട്ടുണ്ട്. മാധ്യമത്തിലും പണിമുടക്ക് തന്നെയാണ് പ്രധാന വാർത്തയായി മുൻപേജിൽ വരുന്നത്. സാമ്പത്തിക മേഖല സ്തംഭിച്ചു എന്നുള്ളതിനാണ് മാധ്യമം കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. പണിമുടക്ക് ദേശീയ തലത്തിൽ ഭാഗികമായിരുന്നു. വ്യവസായ, ബാങ്കിംഗ്, ഇൻഷുറൻസ്, തുറമുഖ മേഖലകൾ പ്രവർത്തിച്ചില്ല. 25,000 കോടിയുടെ ചെക്ക് ഇടപാടുകൾ മുടങ്ങി. അമ്പാലയിലെ AATUC നേതാവ് കൊല്ലപ്പെട്ടു തുടങ്ങിയ സമഗ്രമായ വാർത്ത തന്നെ മാധ്യമം മുൻപേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം നേരത്തെ നമ്മൾ കേരളകൗമുദിയിൽ കണ്ടതുപോലെ മുഖ്യമന്ത്രിയുടെ പരാമർശം, അധികാരത്തിൽ തുടരാൻ പ്രതിപക്ഷത്തിന്റെ ഔദാര്യം വേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, അതും മാധ്യമത്തിന്റെ മുൻപേജിൽ ഇടം പിടിക്കുന്നു. പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകൾ നടത്തിയ പ്രകടനത്തിന്റെ ചിത്രവും മാധ്യമത്തിന്റെ മുൻപേജിലുണ്ട്. അതോടൊപ്പം ദില്ലിക്കടുത്ത നോയിഡയിൽ ഫാക്ടറി വളപ്പിൽ കാറുകൾക്കും ബൈക്കുകൾക്കും തീയിട്ടപ്പോൾ സംഭവിച്ച കാഴ്ച, ഇതിന്റെ വാർത്ത ഉൾപേജിലാണ് മാധ്യമം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെങ്കിലും ചിത്രം മുൻപേജിൽ തന്നെയുണ്ട്. അതോടൊപ്പം AK ആന്റണി ഇന്നലെ DRDOയുടെ ചടങ്ങിൽ പറഞ്ഞ കാര്യങ്ങളും മുൻപേജിൽ തന്നെ മാധ്യമം നൽകിയിരിക്കുന്നു. യുദ്ധസാമഗ്രികൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കണം, ആയുധ ഇടപാട് അഴിമതി സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് AK ആന്റണിയുടെ വാക്കുകൾ വരുന്നത്. ആയുധ ഇടപാട് ചട്ടം കൂടുതൽ കർക്കശമാക്കുമെന്ന് AK ആന്റണി പറയുന്നു. അഴിമതി ഇല്ലാതാക്കാൻ യുദ്ധസാമഗ്രികൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശവും AK ആന്റണി ഇന്നലത്തെ സംസാരത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ദാരുണ സംഭവം, മൊബൈൽ ടവർ കാവൽക്കാരനെ ആക്രമിച്ച മലദ്വാരത്തിൽ കുത്തിക്കയറ്റി എന്നുള്ള വാർത്ത തൊടുപുഴയിൽ നിന്നുള്ള വാർത്തയാണ്. സുകുമാരന്റെ ചിത്രം സഹിതം മാധ്യമം ആ വാർത്ത ആദ്യ പേജിൽ നൽകുന്നു. അതോടൊപ്പം ഇന്നലെ ഉണ്ടായ ഒരു അപകടം, ഗുഡ്സ് ട്രെയിൻ ബൈക്കുകളിലിടിച്ച് 5 പേർ മരിച്ചു. തിരുനെൽവേലിയിലെ ആളില്ല ലെവൽ ക്രോസിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഇതൊക്കെയാണ് മാധ്യമത്തിന്റെ മുൻപേജിലെ വാർത്തകൾ. മംഗളത്തിന്റെ ഒന്നാം പേജിലും പണിമുടക്ക് തന്നെയാണ് പ്രധാന വാർത്ത. രാജ്യം സ്തംഭിച്ചു, ഉത്തരേന്ത്യയിൽ അക്രമം എന്ന തലക്കെട്ടോടുകൂടിയാണ് മംഗളം ഒന്നാം പേജിൽ വാർത്ത നൽകിയിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരാനുകൂലികൾ നടത്തിയ പ്രകടനത്തിന്റെ ചിത്രവും
മംഗളം ഒന്നാം പേജ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പൊതുവെ പണിമുടക്ക് സമാധാനപരമെന്നാണ് മംഗളത്തിൻ്റെ ഒന്നാം പേജ് റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ നോയിഡയിലെ ഫാക്ടറിക്ക് മുന്നിൽ നടന്ന ആക്രമണത്തിൻ്റെ ചിത്രവും മംഗളം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ വീരപ്പൻ അനുയായികളുടെ വധശിക്ഷ നടപ്പാക്കുന്നത് സുപ്രീം കോടതി തടഞ്ഞു എന്ന വാർത്തയും മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ കാണാം. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാനാണ് കോടതിയുടെ ഉത്തരവ്. 6 മാസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു ശ്രദ്ധേയമായ റിപ്പോർട്ട് മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ കാണാൻ കഴിയുന്നത് പോസ്റ്റ്മോർട്ടം ഇനി രാത്രിയിലും എന്ന തലക്കെട്ടോടുകൂടിയാണ്. പോസ്റ്റ്മോർട്ടം 24 മണിക്കൂറും നടത്തുന്നതിന് വേണ്ടി മെഡിക്കൽ ലീഗൽ കോഡിൽ മാറ്റം വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നാണ് ഈ വാർത്ത. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്താൻ അനുമതി നൽകിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ പകൽ വെളിച്ചത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ആവശ്യമായ കൃത്രിമ വെളിച്ചം നൽകുന്ന അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച് അത്യാവശ്യം വേണ്ട തസ്തികകളും അനുവദിച്ചത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്നാണ് മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ മദ്യം വാങ്ങാനും വിൽക്കാനും 21 വയസ്സ് തികയണം എന്ന വാർത്തയും മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ കാണാം. ചുഴിനെല്ലി കേസിൽ 14 പ്രതികൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചു എന്ന വാർത്തയും മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഈ പ്രതികളെ വെറുതെ വിട്ടിരുന്നെങ്കിലും ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രതികൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് കൂടി വളരെ വേഗം നോക്കുകയാണെങ്കിൽ പണിമുടക്ക് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ പണിമുടക്ക്, ഐക്യത്തോടെ 10 കോടി എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനി വാർത്ത നൽകിയിരിക്കുന്നത്. 3 തൊഴിലാളികൾ പണിമുടക്കിനിടെ രക്തസാക്ഷികളായി. എല്ലാ വിഭാഗവും ഒരുപോലെ ഈ പ്രക്ഷോഭത്തിൽ അണിചേർന്നു എന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രേഡ് യൂണിയനുകൾ പറയുന്നു സർക്കാർ ഈ സമരത്തിൽ നിന്നും പാഠം പഠിക്കേണ്ടതുണ്ട് എന്ന്. പട്നയിലെ തൊഴിലാളികളുടെ പണിമുടക്കും ട്രെയിൻ തടയുന്നതും അടക്കമുള്ള ചിത്രമാണ് ദേശാഭിമാനിയുടെ മുൻപേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ്. കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള ചിത്രം സഹിതം ദേശാഭിമാനി ആ വാർത്തയും മുൻപേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അഴിമതി തടയാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന ആന്റണിയുടെ പ്രസ്താവനയും ദേശാഭിമാനിയുടെ മുൻപേജിലുണ്ട്. അതോടൊപ്പം മറ്റു പത്രങ്ങളിൽ മുൻപേജിൽ ഇടം പിടിക്കാത്ത 2 വാർത്തകൾ ദേശാഭിമാനിയുടെ മുൻപേജിലുണ്ട്. മഹാരാഷ്ട്രയിൽ 3 സഹോദരിമാരെ ബലാത്സംഗം ചെയ്തു കൊന്നു. മൃതദേഹങ്ങൾ കിണറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്രായപൂർത്തിയാകാത്ത 3 സഹോദരിമാരെയാണ് ഭണ്ഡാര ജില്ലയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം കിണറ്റിൽ തള്ളിയത്. 14 ഫെബ്രുവരി ഇവരെ സ്കൂളിൽ നിന്ന് കാണാതായിരുന്നു. ഇതിനുശേഷമാണ് കിണറ്റിൽ നിന്നും ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത, 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായപരിധി 5 ആക്കി മാറ്റിയിരിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇനി മുതൽ 1ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കുന്നതിനുള്ള പ്രായപരിധി 5 വയസ്സായിരിക്കും. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഇത് നേരത്തെ 6 ആക്കിയിരുന്നു. ഇത് ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് വന്നിരുന്നുവെങ്കിലും പ്രവേശന കാലയളവ് സംബന്ധിച്ച് അവ്യക്തതയുണ്ടായിരുന്നു. ഏതായാലും വ്യക്തത വന്നിരിക്കുന്നു. 1ാം ക്ലാസ് പ്രവേശന പരിധി 5 വയസ്സായിരിക്കും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്താപ്രവാഹത്തിലേക്ക് മടങ്ങിക്കൊള്ളാം.